നമസ്കാരം, ഞാൻ അജയ് ശങ്കർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇൻറ്റീരിയർ കൺസൾട്ടൻറ്റ്. ഡോക്ടർ ഇൻറ്റീരിയറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളൊരു വീട് നിർമ്മിക്കുമ്പോൾ അതിന് എന്തൊക്കെ മാർഗങ്ങളുണ്ട് എന്ന് ചിന്തിക്കാറുണ്ട്. അങ്ങനെ ചിന്തിക്കുമ്പോൾ പല പല കാര്യങ്ങൾ നമ്മുടെ മനസ്സിലോട്ട് വരും, പല പല ടെക്നോളജികൾ നമ്മൾ തേടിപ്പോകും. അങ്ങനെ തേടിപ്പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്ന കാര്യങ്ങളും അറിയാൻ ശ്രമിക്കുന്ന കാര്യങ്ങളും നമ്മുടെ ചാനലിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 100% ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭിക്കും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചുകൊള്ളുക, ലൈക്കും ഷെയറും എല്ലാം തന്ന് പ്രോത്സാഹിപ്പിക്കുക. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം കുമരകത്തുള്ള അബാദ് വിസ്പ്രിംഗ് ബാംസിലാണ്. അബാദ് വിസ്പ്രിംഗ് ബാംസിലെ അവരുടെ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ബാംബു കോട്ടേജിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ബാംബു കോട്ടേജസ് എന്ന് പറയാൻ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് നിർമ്മിച്ചിരിക്കുന്നത് ബാംബു വെച്ചിട്ടാണ്. ഉള്ളിൽ സിമെൻറ്റ് വെച്ച് പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ പുറത്തേക്ക് ബാംബു നടുക്കുന്ന് കീറി അങ്ങനെ പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇത് ഒരു ഏകദേശം ഒരു 10 വർഷം ആയിട്ടുള്ള ഒരു കെട്ടിടമാണ്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് മെയിനായിട്ടും ഫെറോ സിമെൻറ്റ് കൊണ്ടാണ്. ഫെറോ സിമെൻറ്റ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഫെറോ സിമെൻറ്റ് എന്ന് പറഞ്ഞാൽ നോർമലി സിമെൻറ്റ് അല്ലെന്നുണ്ട് ലൈമ് ഇതിലേതെങ്കിലും വെച്ച്, ഒന്നുകിൽ അതിൻ്റെ തന്നെ മോട്ടാറ് വെച്ച് മെഷ്, മെറ്റൽ മെഷ് അല്ലെ വയേർഡ് മെഷ് കൊണ്ട് ചെയ്തെടുക്കുന്ന ചെറിയ സ്ലാബുകളാണ്, അല്ലെങ്കിൽ അങ്ങനെ ആ ടെക്നോളജിക്ക് പറയുന്ന പേരാണ് ഫെറോ സിമെൻറ്റ് ടെക്നോളജി എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന സ്ലാബുകളെ ഫെറോ സിമെൻറ്റ് സ്ലാബുകൾ എന്ന് പറയും. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് മെയിനായിട്ടും ഈ സ്കെൽട്ടൺ, അതായത് സ്ട്രക്ചർ ഫുള്ളി ചെയ്തിരിക്കുന്ന ഫെറോ സിമെൻറ്റ് സ്ലാബുകൾ കൊണ്ടാണ്. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള കനത്തിൽ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഫെറോ സിമെൻറ്റ് സ്ലാബുകൾ വെച്ചിട്ടുള്ള വീടുകൾ ഒരുപാട് നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇതുപോലുള്ള കോട്ടേജുകളിലോട്ട് വരുമ്പോഴത്തേക്കും ഫെറോ സിമെൻറ്റ് ചെയ്യുമ്പോഴുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഫെറോ സിമെൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഫെറോ സിമെൻറ്റ് സ്ലാബുകൾ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത, നമുക്ക് സൗകര്യത്തിനനുസരിച്ച് അതിൻ്റെ എത്രയാണോ നമുക്ക് ഉയരം വേണ്ടത് ആ ഉയരത്തിനനുസരിച്ച് നമുക്ക് സ്ലാബുകളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. എത്ര കനം വേണോ ആ കനവും നമുക്ക് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം കോസ്റ്റ് എഫക്റ്റീവ് ആണ് എന്നുള്ളതാണ്. പിന്നെ ഫെറോ സിമെൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പെട്ടെന്ന് വർക്ക് തീരും എന്നുള്ളതാണ്. കാര്യം നമ്മൾ ഈ പറഞ്ഞ സ്ലാബുകളെല്ലാം തന്നെ ചെയ്തു വരികയാണ് ചെയ്യുന്നത്. ഫെറോ സിമെൻറ്റ് സ്ലാബിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കതൊരു ഇറഗുലർ ഷേപ്പിലായിരിക്കും കിട്ടുക. അതായത് നമ്മൾ വീണ്ടും പുട്ടിയിട്ട് പ്രൈമർ അടിച്ച് പെയിൻറ് ചെയ്യണം, എങ്കിൽ മാത്രമേ ക്ലിയർ ആയിട്ടുള്ള സർഫസ് നമുക്ക് കിട്ടത്തുള്ളൂ. വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, 40 വർഷം തൊട്ട് 45 വർഷം വരെ ഈട് നിൽക്കുന്നതാണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. പിന്നെ ഈർപ്പം അധികം വലിച്ചെടുക്കത്തില്ല. അങ്ങനെ കുറേയേറെ ഗുണങ്ങളൊക്കെ ഉള്ളൊരു പ്രൊഡക്റ്റാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇതിൻ്റെ ഭിത്തി ചെയ്തിരിക്കുന്നതാണ്, ബാംബു കോട്ടേജിൻ്റെ ഭിത്തി ചെയ്തിരിക്കുന്നതാണ്. നമ്മളവിടെ വെച്ച് പറഞ്ഞതുപോലെ അകത്ത് സിമെൻറ്റ് വെച്ച് ഇങ്ങനെ പ്ലാസ്റ്റർ ചെയ്തതിന് ശേഷം അതിൻ്റെ പുറത്തുകൂടെയാണ് ബാംബൂസ് എല്ലാം തന്നെ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മളോട് പറഞ്ഞതിന് പ്രകാരം ഏകദേശം 10 വർഷമായിട്ടുണ്ട് ഇത് ചെയ്തിട്ട്. ആ 10 വർഷമായിട്ട് ഇപ്പോൾ പുറത്തെ വെയിലും മഴയും, അതായത് സീസണിൽ ഉണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള ക്ലൈമറ്റ് ചേഞ്ചസും ഏൽക്കുന്നതാണ്. പക്ഷേ എങ്കിൽ പോലും ഇപ്പോഴും ഒരു പ്രശ്നമില്ലാതെ നിലനിൽക്കുന്നു. ഒരു പോളിഷ് പോലും ചെയ്തുകഴിഞ്ഞിട്ട് പോലും ആ ഒരു പ്രശ്നമില്ലാതെ നിലനിൽക്കുന്നു എന്നൊരു പ്രത്യേകത ഈ ഒരു പ്രതലത്തിന്, അല്ലെങ്കിൽ ഈ ഒരു ബാംബു കോട്ടേജിനുണ്ട്. ഇത് നമ്മൾ പറഞ്ഞ ആ ഒരു ഫെറോ സിമെൻറ്റിൻ്റെ ഒരു ബീമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ ഫെറോ സിമെൻറ്റ് ബീമിൻ്റെ പ്രത്യേകത ഞാൻ അവിടെ വെച്ച് പറഞ്ഞതുപോലെ, ഇതിൽ നോർമലി പ്രൈമർ, ഡയറക്റ്റ് പ്രൈമർ അടിച്ച് പെയിൻറ് ചെയ്തിട്ടുള്ളൂ. ആ ഒരു റോ സർഫസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അന്നേരം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറഗുലർ ആയിട്ടുള്ളൊരു സർഫസ്സാണ് ഇതിന് ലഭിക്കുക എന്നുള്ളത്. ആ ഇറഗുലർ സർഫസ് എനിക്കൊന്ന് ബോധപൂർവ്വം അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ ചെറിയ പോർസൊക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഫെറോ സിമെൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന ഒരു പ്രത്യേകതയാണ്, ഫെറോ സിമെൻറ്റിൻ്റെ ഒരു പ്രത്യേകതയാണിത്. ഇനി നമുക്കിവിടെ ഈ ഫ്രെയിം വർക്ക് ശ്രദ്ധിച്ചാൽ കാണാം, നല്ല ടീക്കിൻ്റെ ഫ്രെയിം വർക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതും നമ്മൾ കുറച്ച് മുൻപേ പറഞ്ഞതുപോലെ വെയിലും മഴയും ഒക്കെ കൊണ്ടിരിക്കുന്ന ഒരു ഒരു സംഗതിയാണ്. അതിൻ്റെ ആ വെയിലും മഴയും അടിക്കുന്നതിൻ്റെ ഒരു സംഗതി കിടക്കുന്നതല്ല, അതിനകത്തൊരു ഒരു ക്വാളിറ്റി പ്രോബ്ലം ഉള്ളതായിട്ട് തോന്നുന്നില്ല. കാരണം തേക്ക് എന്ന് പറയുന്ന മരം എന്ന് പറയുന്ന എന്നും എക്കാലത്തും രാജാവായിട്ട് നിൽക്കുന്നതുകൊണ്ട് അത് അതിൻ്റെ പ്രൗഢി അങ്ങനെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. എനിക്ക് വളരെ പ്രധാനമായിട്ട് ആകർഷണീയമായിട്ട് തോന്നിയത് ഇതിൽ ഓടാണ് ചെയ്തിരിക്കുന്നത്, പൂർണ്ണമായിട്ടും ഓട് ചെയ്തിരിക്കുന്നു. മുകളിലത്തെ ഭാഗത്തും ബാംബു തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ആ ബാംബു നമ്മുടെ അതിൻ്റെ, അതായത് റൂഫിൻ്റെ താഴെയാണ് വരുന്നത്. മുകളിലായിട്ട് നല്ല ഭംഗിയായിട്ട് പ്ലാസ്റ്റർ ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്കാണ് ഓടിട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു 10 വർഷമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പഴമ നിലനിർത്തിയിട്ടുള്ള പഴയൊരു എന്താ പറയുക, വളരെ ഹെറിറ്റേജ് മോഡൽ അല്ലെങ്കിൽ ഒരു ഹെറിറ്റേജ് ലുക്ക് ഫീൽ ചെയ്യത്തക്ക രീതിയിലാണ് ഇതിൻ്റെ മുഖം ആകെ തന്നെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നത്. മുകളിൽ ആ തടിയുടെ വർക്ക്, മുകളിൽ തന്നെ ആ ഒരു തടി വർക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മൾ എത്ര ഭംഗിയായിട്ട് അത് ചെയ്തിട്ടുണ്ട്. അതുപോലെ മുകളിലത്തെ ഇടയിൽ ഈ തുളിമാനമൊക്കെ പഴയ ആ ഒരു ശൈലിയിൽ അങ്ങനെ കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. അതായത് മിറ്റെന്ന് പറയുന്നൊരു പുൽത്തകടിയാണ്, പിന്നെ ഒരു പോട്ട് നിങ്ങൾക്ക് കാണാം, അതുപോലെ ഒരു ലാമ്പ് പോലെ സാധനം ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു റോക്ക്, ഇതേ രണ്ട് സ്ഥലത്തും ലാമ്പുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു മൺ നിർമ്മാണമാണ്, മണ്ണുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു സംഗതിക്ക് മുകളിലാണ് ഈ ലാമ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ലാൻഡ്സ്കേപ്പിംഗ് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്.
ഒരു കോട്ടേജ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ രണ്ട് സൈഡിലും ഒരു തൂണുകൾ, അതിൻ്റെ ഒരു റെഡ് നമ്മളെ ഇപ്പോൾ പുറത്ത് കണ്ട ആ ഒരു പ്രോപ്പർട്ടിയുടെ ഒക്കെ അതിനോടൊക്കെ കോൺട്രാസ്റ്റ് ചെയ്യത്തക്ക രീതിയിൽ ഒരു മഡ് കളർ അതിൻ്റെ തൂണ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതിന് മുൻപ് രണ്ട് കസേരകൾ, ചൂരൽ കസേരകളാണ് ഇവിടെ രണ്ട് സ്ഥലത്തായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഡോറ്, വളരെ വലിയ ഡോറാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡോറിൻ്റെ പ്രത്യേകത കോട്ടേജ് ആയതുകൊണ്ട് തന്നെ ഗ്ലാസ് ഇട്ട ഡോറുകളാണ് ചെയ്തിരിക്കുന്നത്. ഡോറിൻ്റെ ഫ്രെയിം ഇത് ടീക്ക് കൊണ്ട് ചെയ്തിരിക്കുന്നതാണ്. അതൊക്കെ തന്നെ ആ ഒരു റോ ഫിനിഷ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പൂർണ്ണമായിട്ടെല്ലാം തന്നെ ഒരു റോ ഫിനിഷ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ശ്രമിച്ചിരിക്കുന്നത്. ഒരു എന്താ പറയുന്നത്, ഒരു പഴമയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകത്തക്ക രീതിയിലുള്ള വളരെ മനോഹരമായിട്ട് ഇരിക്കുന്നു. ഫ്രെയിമൊക്കെ നോക്കിയാൽ ആ ടീക്കിൻ്റെ ഫ്രെയിമൊക്കെ കൃത്യമായിട്ട് വന്നിരിക്കുന്നത് കാണാം. നമ്മളൊരു കോട്ടയിലോട്ടായിക്കോട്ടെ വീട്ടിലോട്ടായിക്കോട്ടെ നമ്മൾ തുറന്ന് കഥക് വാതിൽ തുറന്ന് കയറി വരുമ്പോഴത്തേക്കും നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത് ആദ്യം തന്നെ കാലി വെച്ച് കയറുമ്പോൾ ശ്രദ്ധിക്കുന്ന ആദ്യം ടൈലുകളാണ്. ഈ ടൈലുകൾ ഒരു മഡ് കളറിലുള്ള ടൈലുകൾ ചെയ്തിരിക്കുന്നു. സാധാരണ നമ്മൾ തറയിൽ ചെയ്യുന്ന പഴയ ഒരു രീതിയിലായതുകൊണ്ട്, പഴയ ഒരു കെട്ടിടമായതുകൊണ്ട് ആ പഴയ ടൈപ്പ് ടൈലാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ പ്രധാനമായിട്ട് ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ, അതായത് ഒരു വൈറ്റ് കളറാണ് ഫുള്ള് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കൊരു എനിക്ക് തോന്നുന്നൊരു ബീജ് കളർ ഫീൽ ചെയ്യും, പക്ഷേ ഇതിനകത്തുള്ള ലൈറ്റിൻ്റെ ഒരു കാര്യം കൊണ്ടാണ് ആ ബീജ് കളർ ഫീൽ ചെയ്യുന്നത്. പക്ഷേ ടോട്ടൽ കൊടുത്തിരിക്കുന്നത് വൈറ്റ് കളറാണ്. ഒരു രണ്ട് മൂന്ന് ഫോട്ടോ ഫ്രെയിംസ് ചെയ്തിട്ടുണ്ട്. ലൈറ്റുകൾ നോക്കിയാൽ കാണാം, വളരെ ഭംഗിയായിട്ട് ലൈറ്റുകൾ ചെയ്തിരിക്കുന്നു. നമ്മളിപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ ബാക്കി എൻ്റെ ബാക്കിൽ തന്നെ ഒരു 40 mm തിക്നെസ്സിലുള്ള ഒരു പലകയിലാണ് അതിൽ രണ്ട് സൈഡിലായിട്ട് ട്യൂബ് ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലും ഈ പറഞ്ഞതുപോലെ ട്യൂബ് ലൈറ്റുകൾ ഒരു പലകയിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മേൽക്കൂര, നമ്മൾ പുറത്തുനിന്ന് പറഞ്ഞാണ് ഇതിൻ്റെ മേൽക്കൂരയുടെ ഒരു പ്രത്യേകത, എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് ബാംബുവിലാണ്. ബാംബു ചെയ്തതിന് ശേഷം, ബാംബു വളരെ വൃത്തിയായിട്ട് അടുക്കി ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് പ്ലാസ്റ്റർ ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഓട് കൊണ്ട് മേഞ്ഞിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമുക്ക് അകത്ത് മെയിനായിട്ടുള്ള പ്രോപ്പർട്ടീസ് അതൊക്കെയാണ് നോക്കാം. ഒരു ടേബിള് ഇവിടെ ചെയ്തിട്ടുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ അകത്ത് ഫ്രിഡ്ജ്, ചെറിയൊരു മിനി ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഗ്രാനൈറ്റ് സ്ലാബിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. താഴെ ചെയ്തിരിക്കുന്ന ഈ ഒരു ഇതെല്ലാം തടി കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്ന തടി കൊണ്ടാണ്. അതേസമയം ഇതിൻ്റെ ഡോറ് മാത്രം നോർമലി അലൂമിനിയത്തിൻ്റെ ഡോറാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു കൗണ്ടറിന് മാത്രം. ബാക്കിയെല്ലാം ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്ന പോലെ രണ്ട് ചൂരൽ കസേരകൾ ചെയ്തിട്ടുണ്ട്. ചൂരലിൽ തന്നെ ടീപ്പോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് സൈഡിലും ചൂരലിൻ്റെ ഒരു കസേര സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കയറി വരുന്നതിൻ്റെ റൈറ്റ് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡ്രസ്സിങ് യൂണിറ്റ് കാണാം. ഡ്രസ്സിങ് യൂണിറ്റ് വിത്താണ് ചെയ്തിരിക്കുന്നത്. ഒരു ഗ്ലാസ് മിറർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെയാണ് ഈ ഒരു തടിയുടെ യൂണിറ്റ് വന്നിരിക്കുന്നത്. തേക്കിൽ ചെയ്തിരിക്കുന്നു. ഇവിടെ ആണ് നമ്മുടെ ടി വി ഹോൾഡ് ചെയ്തിരിക്കുന്നത്. നേരെ ഓപ്പോസിറ്റ് ഇരുന്ന് ടി വി കാണാൻ പാടില്ല. നമ്മൾ ഇതിന് മുന്നേ കാണിച്ച ആ ഏരിയയിൽ ഇരുന്ന് ടി വി കാണാം, അല്ലെന്നുണ്ട് കട്ടിലേ കിടന്നുകൊണ്ട് കാണാം. ജസ്റ്റ് ഒന്ന് ചരിച്ചു വെച്ചാൽ മാത്രം മതി. ഇനി ഇവിടെ തന്നെ നമ്മൾ ഒരു ഡ്രോ കൊടുത്തിട്ടുണ്ട്. അത് നോർമലി ഉള്ള തടി കൊണ്ടാണ് ഈ ഡ്രോ കൊടുത്തിരിക്കുന്നത്. പലക കൊണ്ട് ഡ്രോ കൊടുത്തിരിക്കുകയാണ്. ഇവിടെ നമ്മളൊരു ചെറിയ വർക്ക്, കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതും ഈ പറഞ്ഞ പോലെ ഒരു ഏരിയ തന്നെ രണ്ടായിട്ട് പാർട്ടീഷൻ ചെയ്തുകൊണ്ട് ചെയ്തിരിക്കുന്നു. അടപ്പ് വെച്ചിരിക്കുന്നതും നോർമലി ഉള്ള തടി കൊണ്ടുള്ള ഷട്ടർ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ കുറച്ച് മുന്നേ പ്രതിപാദിച്ച ചൂരൽ കസേരയാണ്. ഒരു ചൂരൽ എന്ന് പറയുന്ന ഒരു സംഗതി പ്രധാനമായിട്ട് ഇവർ നോക്കിയിട്ടുണ്ട്. നമ്മൾ അവിടെയും ചൂരൽ കസേരയും, രണ്ട് ചൂരൽ കസേരയും ടീപ്പോയും കണ്ടിരുന്നു. ഇനി ഇതൊരു വലിയ ഒരു ഏരിയയാണ്. നമുക്ക് ആഹാരമൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാലും രണ്ട് മൂന്ന് പേരുണ്ടെന്നുണ്ടെങ്കിൽ വെച്ച് കഴിക്കാൻ പാകത്തിന് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഏരിയയിൽ ഒരു പാർട്ടീഷൻ കാണാൻ പറ്റും. എന്തെങ്കിലും നമുക്ക് വെള്ളമോ എന്തെങ്കിലുമൊക്കെ എടുത്തു വയ്ക്കാൻ പാകത്തിനുള്ള അവിടെ അങ്ങനെ ഒരു ഷെൽഫ് സെറ്റ് ചെയ്തിരിക്കുന്നത്. താഴ്ഭാഗത്ത് ഒരു വേസ്റ്റ് സൂക്ഷിക്കാനായിട്ട് ഒരു ഏരിയയും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി സാധാരണ ഇപ്പോൾ ഉള്ള കോട്ടേജുകളിലൊക്കെ ചെയ്യുന്നത് കബോർഡുകളാണ്, കബോർഡ് വർക്കുകൾ ഡയറക്റ്റ് വാർഡ്രോബുകളാണ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് പഴയ ഒരു കോട്ടേജ് ആയതുകൊണ്ട് തന്നെ പഴയൊരു അലമാരി പോലെ വർക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അലമാരിയിൽ നിങ്ങൾ നോക്കുമ്പോൾ കാണുന്ന പോലെ തന്നെ ചെയ്തിരിക്കുന്നത് വുഡിൽ തന്നെയാണ്. വുഡെന്ന് പറഞ്ഞാൽ തീക്കല്ല, ഇത് ചെയ്തിരിക്കുന്നത് ആഞ്ഞിലിയിലാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. ആഞ്ഞിലിയിൽ തന്നെ മൊത്തം ഫ്രെയിം അടിച്ച് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഹാൻഡിൽ ഉൾപ്പെടെ തടിയിൽ ചെയ്തിരിക്കുന്നതാണ് എന്നൊരു പ്രത്യേകതയുണ്ട് ഈ ഒരു അലമാരിക്ക്. അലമാരി എന്ന് തന്നെ പറയേണ്ടി വരും. ചില വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാർഡ്രോബ് എന്ന് തന്നെ യൂസ് ചെയ്യാം. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു വാർഡ്രോബ് സെറ്റ് ചെയ്യുന്ന പോലെ ഭംഗിയായിട്ട് ആണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് 1, 2, 3 രണ്ട് സൈഡിലും മൂന്ന് ഏരിയാസ്, മൂന്ന് ബോക്സസ് പോലെ കൊടുത്തിട്ടുണ്ട്. അകത്തോട്ട് 90 cm ഡെപ്തിലാണ് ഈ പറഞ്ഞ സംഗതി ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഉൾവശത്തായിട്ട് വന്നിരിക്കുന്നത് പ്ലൈവുഡാണ്. ഏറ്റവും ലാസ്റ്റ് 9mm പ്ലൈവുഡ് അടിച്ചിട്ടുണ്ട്. ഇത് എങ്ങനെ ഇരുന്നോ നമ്മൾ ചെയ്ത സമയത്ത് എങ്ങനെ ചെയ്തോ അതുപോലെ ഭംഗിയായിട്ട് ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുന്നു. ഒന്ന് പോളിഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് സുന്ദര കുട്ടപ്പനായിട്ടിരിക്കും. ഇവിടെ ഹാങ്കർ ഉണ്ട്, നമുക്ക് ഡ്രസ്സുകളെല്ലാം തൂക്കിയിടാൻ പാകത്തിനൊരു ഏരിയ. ഇങ്ങനെ സൈഡിൽ നമുക്ക് അടുക്കി വെക്കാം, മുകളിലും താഴെയൊക്കെ അടുക്കി വെക്കാൻ പാകത്തിനുള്ള ഏരിയ തന്നെയുണ്ട്. ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ടോട്ടൽ 6 ബോക്സസ് കൊടുത്തിട്ടുണ്ട്. നല്ല ഡെപ്തിലാണ് ഈ ഒരു വർക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത്. എനിക്കൊന്ന് നമ്മളിപ്പോൾ ചെയ്യുമ്പോഴത്തേക്കും നോർമലി MDF വെച്ചോ അല്ലെ പ്ലൈവുഡ് വെച്ചോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കുള്ള ആ ഒരു അതിനേക്കാളും സ്മൂത്തായിട്ട് ഒരു പക്ഷേ അതിനേക്കാളും ഭംഗിയായിട്ട് ബലമായിട്ട് നിൽക്കാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു
വാർഡ്രോബിന്. ഇതിൽ തന്നെ ഒരു എനിക്കൊരു വളരെ പ്രത്യേകതയായിട്ട് തോന്നിയത്, ഇത്ര വർഷങ്ങളായിട്ടും ഇത് ചെയ്തിട്ട് നോർമലി അടയ്ക്കുമ്പോഴത്തേക്കോ തുറക്കുമ്പോഴത്തേക്കോ നമുക്കൊരു എന്താ പറയുന്നത് ഒരു പ്രയാസം ഫീൽ ചെയ്യുന്നില്ല എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഒന്നുകൂടെ ഒന്ന് മിനുക്കി എടുത്തു കഴിഞ്ഞാൽ ഇപ്പം വളരെ ഇനിയും കുറേ കാലം ഭംഗിയായിട്ടിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഈ ഒരു വാർഡ്രോബ് ചെയ്തിരിക്കുന്നത് 7 ഉയരത്തിലാണ്. ഇതിൻ്റെ ഒരു ഡിസൈൻ തന്നെ ഒരു പാറ്റേൺ വൈസുള്ള ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയത് ഇതിൻ്റെ ഹാൻഡിൽ തന്നെ, വളരെ സിമ്പിളായിട്ടുള്ള ഹാൻഡിലാണെങ്കിലും അത് തടി കൊണ്ട് ചെയ്തിരിക്കുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ ഒരു വാർഡ്രോബിന്. ഇനി നമുക്ക് കട്ടിലിൻ്റെ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ കട്ടിലിൻ്റെ ഒരു റൈറ്റ് സൈഡിലായിട്ട് ഒരു ഏരിയ ഉണ്ട്. നോർമലി ഷെയ്ഡ് വാർത്തിട്ടിരിക്കുന്ന ഏരിയ, അതിൻ്റെ മുകളിലേക്ക് ഒരു ഫ്രെയിം വർക്ക് ചെയ്തിരിക്കുന്നു. തടി കൊണ്ട് തന്നെയാണ് ഫ്രെയിം വർക്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒന്ന് ഇരിക്കാനും ഒക്കെ ആയിട്ട് കസേരയ്ക്ക് പകരം തന്നെ ആ ഏരിയ ഭംഗിയായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ ഇനി നമുക്ക് കട്ടിലേക്ക് വരാം. കട്ടിലിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് ഹെഡ് ലാമ്പ് ചെയ്തിട്ട് ഒരു രണ്ട് ബോക്സ്, രണ്ട് ടീപ്പോയ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ രണ്ടിലും പ്ലഗ് പോയിൻ്റ് ഉണ്ട്. നമുക്ക് നോർമലി ഇതിനകത്ത് ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നത് പോലെ തന്നെ ഹെഡ് ലാമ്പ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോൺ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അങ്ങേ സൈഡിലും നമുക്കിതുപോലെ മൊബൈലൊക്കെ വെക്കാനും അതുപോലെ വെള്ളം കുപ്പിയൊക്കെ വെക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. രണ്ടിലും പ്ലഗ് പോയിൻ്റ് ഉണ്ട്. ഇനി കട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ കട്ടിലിൻ്റെ ഹെഡ് ബോർഡ് നോക്കിക്കഴിഞ്ഞാൽ കാണാം തടിയിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഒന്നാം തരം തേക്ക് തടിയിൽ ചെയ്തിരിക്കുന്ന ഹെഡ് ബോർഡ്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുറച്ച് മുന്നേ പരാമർശിച്ചാണ് എങ്കിലും ഒന്നുകൂടെ പറയുന്നു, മുകളിലായിട്ട് ഒരു ഫോട്ടോ ഫ്രെയിം സെറ്റ് ചെയ്തിട്ടുണ്ട്. കട്ടിൽ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നോർമലി തടി കൊണ്ടാണ് കട്ടിലിരിക്കുന്നത്, ടീക്കിൻ്റെ തടി കൊണ്ടാണ് കട്ടിലിരിക്കുന്നത്. നിലത്തുനിന്ന് ഏകദേശം 1.5 വലിപ്പം പൊക്കത്തിലാണ് കട്ടിൽ വന്നിരിക്കുന്നത്. കട്ടിലിൻ്റെ മുകളിലേക്ക് നമ്മുടെ 10 മാട്രസ് വന്നിരിക്കുന്നു. പല ആൾക്കാരും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ഇത്രയും വലിയ 10 കനത്തിലുള്ള മാട്രസ് എടുത്തതെന്നുള്ളത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിരത്തുനിന്ന് 1.5 വലിപ്പം മാത്രമേ ഉള്ളൂ നമ്മുടെ കട്ടിലിന്. ആ കട്ടിലേക്ക് ഈ 10 വലിപ്പമുള്ള നമ്മുടെ മാട്രസ് വരുമ്പോഴത്തേക്കും നിലത്തോട്ട് കാലിട്ടിരിക്കുമ്പോഴത്തേക്കും നല്ലൊരു ഹൈറ്റ്, അത്യാവശ്യം നമുക്ക് വേണ്ടി ഒരു ഹൈറ്റ് ഫീൽ ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര ഹൈറ്റ് കിട്ടത്തില്ല. അപ്പോൾ ഇത് പിന്നെ തന്നെയല്ല, ആ മാട്രസിൻ്റെ ആ ഒരു പോഷ് ഫീൽ ചെയ്യിക്കാനായിട്ട് നമുക്ക് കിടക്കുമ്പോഴത്തേക്ക് ഒരു സുഖം കൂടെ കിട്ടും. പില്ലോസ് എല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം, വളരെ ഭംഗിയായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന പില്ലോകൾ. ഇനി നമ്മളിപ്പോൾ പുറത്ത് നമ്മൾ ഫ്രണ്ടിൽ നിന്നാണ് കയറി വന്നത്. അതുപോലെ തന്നെ സൈഡിലേക്കൊരു ഡോറ് ചെയ്തിട്ടുണ്ട്, തടി കൊണ്ടുള്ള ഡോറ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഡോറാണ്, ഇച്ചിരി പഴക്കമുള്ള തടി തന്നെയാണ്. ഇലക്ട്രോണിക് ലോക്കാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ബാത്റൂം. ബാത്റൂമിനൊരു പ്രത്യേകതയുണ്ട്, ഓപ്പൺ ബാത്റൂമാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന അബാദിൻ്റെ ഓപ്പൺ ബാത്റൂമിലാണ്. ഓപ്പൺ ബാത്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓപ്പൺ എയറിലാണ് എന്നുള്ളതാണ്. അതേസമയം പുറത്തുനിന്ന് നമുക്ക് നോക്കിയാൽ കാണാനും സാധിക്കത്തില്ല, എല്ലാം നമ്മളെ മതിലുകൊണ്ട് കെട്ടിത്തിരിച്ചിട്ടുണ്ട്. രണ്ട് കുളിക്കാനുള്ള ഒരു ഏരിയ ഉണ്ട്, അതുപോലെ തന്നെ ലാട്രിനും ഉണ്ട് നമുക്കിവിടെ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോഴേക്കാണ് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ നമ്മുടെ കുളക്കടവുകളിലും അതുപോലെ തന്നെ കിണറ്റിൻ്റെ കരയിലൊക്കെ നിന്ന് കുളിച്ചിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരു ഓപ്പൺ ഫീല് നമുക്ക് കിട്ടത്തക്ക രീതിയിൽ. ഇപ്പോൾ ഇങ്ങനെ എനിക്കൊന്നും കോട്ടേജുകളിലൊന്നും ഇങ്ങനെ ഒരു ഓപ്പൺ സംവിധാനമല്ല, പക്ഷേ ഇവിടെ ഒരു ഓപ്പൺ ബാത്റൂമും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു ബാത്റൂമിൻ്റെ പ്രത്യേകത ഇതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബാംബു കോട്ടേജിൻ്റെ പ്രത്യേകത. നിങ്ങൾ കണ്ടതുപോലെ വളരെ സൗകര്യമുള്ള ഒരു സ്ഥലം, വളരെ കുറഞ്ഞ ചിലവിൽ വളരെ സൗകര്യത്തിൽ ചെയ്തിരിക്കുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഓപ്പൺ ബാത്റൂം എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയുക, ഒരു 10 മുൻപ് ഇങ്ങനെ ഒരു തോട്ടെന്ന് ആലോചിക്കണം. പിന്നെ ഇതിനകത്ത് വന്നിരിക്കുന്ന എല്ലാ പ്രോപ്പർട്ടീസും വളരെ ക്വാളിറ്റിയുള്ള പ്രോപ്പർട്ടീസാണെന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും 100% യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് മാത്രം വരുന്ന ചാനലായിരിക്കും ഡോക്ടർ ഇൻറ്റീരിയർ. ഒരു ലൂസ് വീഡിയോ പോലും വരരുത് എന്ന നിർബന്ധത്തിലൂടെ തന്നെയാണ് ഞാൻ വീഡിയോസ് കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ സജഷൻ വീഡിയോസ് ഞാൻ ഓരോന്നായിട്ട് ചെയ്തു വരുന്നുണ്ട്. ഇനിയും സജഷൻസ് ഉണ്ടായി പറയുക, കമൻറ്റ് ബോക്സുകളിൽ എപ്പോഴും സജീവമായിരിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ എഴുതുന്നുണ്ട്, അറിയാനുള്ള കാര്യങ്ങൾ ഒരുപാട് എഴുതിയിരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ FB പേജിൻ്റെയും ഇൻസ്റ്റാഗ്രാം പേജിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇനിയും മികച്ച ഒരു വീഡിയോയുമായിട്ട് ഞാൻ വരും. അതുവരേക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ്, ഡോക്ടർ ഇൻറ്റീരിയർ.